ആത്മജ്ഞാന പ്രകാശിതമായ ഒരു സംസ്കാരമാണ് യോഗയുടേത്. യോഗയുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശ്രീ മനോജ് കൈമളാണ് ഇന്നത്തെ പൊൻപുലരിയിൽ നമ്മുടെ അതിഥി. സ്നേഹാദരങ്ങളുടെ സ്വാഗതം. ഇത്രയധികം ഒരു റിസർച്ച് ആ ഒരു സ്റ്റൈലിലേക്ക് യോഗയിലേക്ക് ഇൻട്രസ്റ്റ് ആവാനും ഇത്രയധികം ഒരു ബുക്ക് എഴുതി അത്രത്തോളം ഇൻട്രസ്റ്റ് ആയത് എങ്ങനെയാണ്? യോഗയുടെ ആ ഒരു പാത്തിലേക്ക് ആദ്യമായിട്ട് വരുന്നത് എങ്ങനെയായിരുന്നു? എൻ്റെ മുത്തച്ഛൻ യോഗ അഭ്യസിക്കുമായിരുന്നു. അപ്പോൾ കൊച്ചിലെ മുതൽക്ക് ഞാൻ അത് കാണുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഫോർമലായിട്ടല്ലെങ്കിലും എന്നെയും അതിൻ്റെ സൂര്യ നമസ്കാരം അങ്ങനത്തെ മുറികൾ കൊച്ചിലെ അഭ്യസിപ്പിക്കുമായിരുന്നു ബേസിക്കലി. പക്ഷേ പണ്ട് തൊട്ടേ എനിക്കിതിൽ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു വളരെ കൊച്ചിലെ തന്നെ. അപ്പോൾ ഇങ്ങനത്തെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളെല്ലാം ഞാൻ കൊച്ചിലെ അതെല്ലാം എടുത്ത് വായിക്കാൻ നോക്കുമായിരുന്നു. സ്വാമി വിവേകാനന്ദൻ്റെ വർക്ക്സ് അങ്ങനത്തെ എല്ലാം കൊച്ചിലെ വായിക്കുമായിരുന്നു. അത് അപ്പോൾ ഉള്ളിൽ അങ്ങനെ ഇങ്ങനത്തെ സബ്ജക്ട്സിനോട് വളരെ താല്പര്യം പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. വായനാശീലം അന്ന് മുതൽക്കേ വായിക്കാൻ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു റിസർച്ച് ആയിട്ട് ഫോർമലായിട്ടല്ലെങ്കിലും വായിച്ച് വായിച്ച് അതെ. ഒരുപക്ഷെ ഗ്രാൻഡ് ഫാദറിന്റെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരിക്കും. ഒത്തിരി യോഗസൂത്ര പതിനഞ്ചിന് വർഷം അതൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ അന്ന് വളരെ സ്വാധീനം ചെലുത്തി. അതെ. എങ്കിലും നമുക്ക് ഒന്ന്, താങ്കൾ വളരെ ചെറുപ്പമാണ്. സാധാരണ നമ്മൾ യോഗാചാര്യന്മാർ അല്ലെങ്കിൽ യോഗ മാസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് സീനിയർ പേഴ്സൺസിനെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എങ്ങനെയാണ് താങ്കൾ ഒറ്റ വാക്കിൽ യോഗയെ നിർവചിക്കുന്നത്? യോഗ, യോഗ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഋഷീശ്വരന്മാർ അനേകായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് അവരുടെ ഒരു സത്യാന്വേഷണത്തിൻ്റെ ഫലമായിട്ട് അവർ ഒത്തിരി സാധനകളുടെയും ആത്മ നിയന്ത്രണത്തിൻ്റെയും ഫലമായിട്ട് സമാധി എന്നൊരു അനുഭൂതി അവർക്കുണ്ടാവുകയും അതിൽ തെളിഞ്ഞു കാണപ്പെട്ട ഒരു തത്വജ്ഞാനമാണ് അവർ ഈ യോഗശാസ്ത്രത്തിൽ കൂടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ യോഗ എന്ന് പറയുമ്പം നമ്മുടെ മനസ്സ് സാധാരണ ഒരു കേവലം ഒരു നാമരൂപ, അതിൽ മാത്രമാണ് നമ്മുടെ മനസ്സ് അടങ്ങിക്കിടക്കുന്നത്. നമ്മളെല്ലാം അത്രയും നമ്മൾ കാണുന്നുള്ളൂ. അതിൽ നിന്ന് കുറച്ചുകൂടെ ഉയർന്ന് അതിൻ്റെ അതെല്ലാം ആസ്പദമായി നിൽക്കുന്നത് ഒരു 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 പരമതത്വമുണ്ട്. അതിലേക്ക് നമ്മുടെ മനസ്സിനെ നയിക്കുന്ന ഒരു ശാസ്ത്രമാണ് യോഗ. മനസ്സാണ് പ്രധാനപ്പെട്ട, മനസ്സാണ്, മനസ്സാണ് മൂവി. മനസ്സിന്റെ നിയന്ത്രണവും മനസ്സിന്റെ യാത്രയൊക്കെയാണ് അതിനെ നിയന്ത്രിക്കുന്ന ഒരു, അതിനെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ഒരു പരമമായ ഒരു ശാസ്ത്രമാണ് യോഗ. അപ്പോ ഇപ്പൊ പറഞ്ഞല്ലോ, അപ്പൊ യോഗീശ്വരന്മാർ അതുപോലെയുള്ളവർ പ്രാക്ടീസ് ചെയ്തിരുന്നു. അപ്പോ ഇപ്പൊ നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ കോമൺ പീപ്പിളിന് ഇതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം? ഒരു സാധാരണ ഒരു ഫാമിലി ലൈഫ്. അതെ, ഈ യോഗ നമ്മള് ഈ ആത്മജ്ഞാനം, ആത്മാവ് എന്നുള്ളതിന് അതൊക്കെ കുറച്ച് കൂടിയ വാക്കാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പം സെൽഫ് അവയർനെസ്, ഞാൻ എന്താണ്, ഞാൻ ആരാണ്, അങ്ങനെ ഒരു ആ ഒരു ജ്ഞാനം എല്ലാവർക്കും നല്ലതാണ്. ഐ മീൻ, ഞാൻ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എപ്പോഴും ശരീരവുമായിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, അതിൽ തെറ്റില്ല. അറ്റ്ലീസ്റ്റ് ബോഡിയെ കുറിച്ചുള്ള നോളജ് കൂടുക. അപ്പം നമ്മൾ ഇപ്പം യോഗ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അനാറ്റമിക്കൽ നോളജ് കൂടുന്നു. സ്പൈൻ്റെ കർവ്സ് എങ്ങനെ, ഷോൾഡേഴ്സ് എങ്ങനെ യൂസ് ചെയ്യണം, നെക്ക്, കഴുത്ത്, അങ്ങനെയെല്ലാം അതെല്ലാം അറിഞ്ഞു വരുമ്പോൾ തന്നെ പല പല നമ്മുടെ ശരീരത്തിൻ്റെ വ്യാധികൾ എന്ന് പറയാം. ഇപ്പം ബാക്ക് ഏക്ക്, ഒരു പുവർ പോസ്ചർ കൊണ്ട് നമ്മൾ എന്നും വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാക്ക് തീർച്ചയായിട്ടും ഒരു 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 ഏജ് ആകുമ്പം അതിൻ്റെ വേദനകൾ ഉണ്ടാവും. നമ്മൾ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും ഫീറ്റിലും നീസിലും എങ്ങനെ എങ്ങനെ അത് ചെലുത്തുന്നു, അതെല്ലാം നമുക്ക് പിന്നെ ബോഡിയിൽ ഒരുപാട് അസ്വസ്ഥങ്ങൾ ഉണ്ടാവുന്നു. അത് നമുക്ക് ഈ ഇപ്പൊ പതഞ്ജലി പറയുന്ന ഹേയം ദുഃഖം അനാഗതം, ഇനി വരാനുള്ള ദുഃഖങ്ങൾ അറ്റ്ലീസ്റ്റ് ശാരീരികമായിട്ട് നമുക്ക് തടയാൻ പറ്റും. അപ്പൊ ഒരു കോമൺ ആൾ തുടങ്ങുന്നത് ഇപ്പൊ പൊതുവെ എന്തെങ്കിലും ഒരു അസ്വസ്ഥയും കാണും. അപ്പം ഡോക്ടേഴ്സ് പറയും യോഗ ചെയ്യണം, ശാന്തനാവണം, ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ബാക്ക് ഏക്ക് ഉണ്ട്. അതിനെല്ലാം തീർച്ചയായിട്ടും യോഗ ഉപകരിക്കും. പക്ഷേ ആരോഗ്യം കിട്ടിയാലും മനസ്സിന് ശാന്തതയും സന്തോഷവും ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. ആരോഗ്യവാനായിരിക്കാം, ഏറ്റവും ആരോഗ്യവാനായ ലോകത്തിലെ ഏറ്റവും ആരോഗ്യവാൻ്റെ അടുത്ത് ചോദിച്ചാലും മനസ്സ്, പക്ഷേ അത് കിട്ടില്ല, അത്ര എളുപ്പമല്ല. പക്ഷെ അത് തനിയെ തോന്നണം. അതുവരെ നമുക്ക് യോഗ ആസനകൾ ഒരു സ്ട്രെച്ചിങ് പോലെയും ഒരു ഫിറ്റ്നസ്, നമ്മുടെ ഒരു ഹെൽത്ത് ആൻഡ് ഒരു ഒരു മെയിൻ്റെനൻസ് അല്ലെങ്കിൽ ഒരു പ്രിവെൻറ്റീവ് ഒരു ഹെൽത്ത് ആയിട്ട് അസുഖങ്ങളൊന്നും ഉണ്ടാവാതെയും ഹൈ ബ്ലഡ് പ്രഷർ ഇതാക്കുകയും മനസ്സിന് കുറച്ചുകൂടെ ഏകാഗ്രത, നമുക്ക് സ്ട്രെസ് മാനേജ്മെൻറ്റ്, കോൺസെൻട്രേഷൻ കൂടാം. ആൻഡ് ഇതെല്ലാം ഉപയോഗിച്ച് നമ്മുടെ ഈ മെറ്റീരിയൽ സാധാരണ ആ ഒരു ഫാമിലി ലൈഫിൽ തന്നെ നമ്മുടെ ക്വാളിറ്റി ഒത്തിരി കൂട്ടാം. ചിലപ്പോൾ പലപ്പോഴും മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഈ ബ്രീത്തിങ് എക്സസൈസിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറയും, ഇത് ഒരേ സമയം തന്നെ ഇത് ശരീരത്തിനെയും മനസ്സിനെയും തത്തുല്യമായി
സമാധാനപൂർണ്ണമാക്കുന്നു അല്ലേ, മനസ്സിനെ ശാന്തമാക്കുന്നു, ഒപ്പം തന്നെ ശരീരത്തെയും ശാന്തമാക്കുന്നു. അതുകൊണ്ട് ഈ ദുഃഖം പതഞ്ജലി മഹർഷി പറഞ്ഞതുപോലെ തന്നെ ദുഃഖം വരാനുള്ള സാധ്യത കുറയ്ക്കാം എന്നുള്ള ഒരു സംഭവം പറയുന്നുണ്ട്. എങ്കിൽ തന്നെ ഇപ്പം നോക്കാം, നമ്മളിപ്പോൾ ഒരുപാട് എടുത്തിപ്പം കേരളത്തിന്റെ ഒരു പ്രത്യേകത ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയാലും മിക്കവാറും എടുത്തിപ്പം കമ്പ്യൂട്ടർ സെന്റർ കണക്കിപ്പോ യോഗ പഠിപ്പിക്കുന്ന സ്ഥാപനം മെഡിറ്റേഷന്റെ ഇതാണ്. പക്ഷേ ഇതെല്ലാം പ്രാക്ടിക്കല് മാത്രമേ ഉള്ളൂ, ഒരു തിയറട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റഡി ഇല്ല. ഇപ്പൊ താങ്കൾ പോയിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രയെ പറ്റി പറയുന്നു, അതിന്റെ ശ്ലോകങ്ങൾ പറയുന്നു. അപ്പൊ നമുക്കൊരു ഒരു തിയറിയും കൂടി ഇതിന് ആവശ്യമില്ലേ? വളരെ ആവശ്യമാണ്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഒരു ടീച്ചിങ്, താങ്കളുടെ ഒരു കാഴ്ചപ്പാട് ഈ യോഗയുടെ ഒരു ടീച്ചിങ് മെത്തേഡ് എങ്ങനെയാണ്? ടീച്ചിങ് യോഗ ഒരു ജ്ഞാനത്തിന്റെ ഒരു ജ്ഞാനം കിട്ടുവാനായിട്ടാണ് യോഗയുടെ കർമ്മ മുറകൾ അഭ്യാസിക്കുന്നത് തന്നെ. അത് പക്ഷേ കർമ്മം മാത്രമായി ചിലപ്പോൾ പഠിപ്പിക്കുന്ന ഒരു രീതിയാവും. അപ്പം യോഗ നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യുക, ആസനകൾ ചെയ്യുക, ശവാസനം ചെയ്യുക, അതോടെ തീർന്നു. അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ ഈ ശരീരവുമായിട്ടുള്ള ആ ഒരു മനസ്സിൻ്റെ ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ, ആ ഒരു ഒരു ബന്ധം, ആ ഒരു സാരൂപ്യം, അത് അയയുകയാണ് വേണ്ടത് യോഗശാസ്ത്രത്തിൽ കൂടെ. ഞാൻ ശരീരത്തിന് ഉപരിയായിട്ടുള്ള ഒരു ഒരു കേവല ബോധവുമാണ്, ആ ഒരു ശുദ്ധ ബോധവുമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ യോഗശാസ്ത്രം തന്നെ. അപ്പൊ അതിന് ആദ്യം അത് ബുദ്ധിപരമായിട്ടെങ്കിലും നമ്മൾ ഉപാസകനെ പഠിപ്പിക്കണം. ആ അറിവ് ഉണ്ടെങ്കിൽ, ആ അറിവ് വെച്ചുകൊണ്ട് കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പം ഈ ശരീരമായിട്ടുള്ള മനസ്സിന്റെ ബന്ധനം ആയിക ആ ഒരു ആസ്പെക്ട് ഉണ്ടാവുന്നു. അപ്പോൾ ഞങ്ങൾ പതഞ്ജലി യോഗസൂത്രം, ഹതയോഗ പ്രദീപിക, പിന്നെ ഈ കേനോപനിഷത്ത്, അങ്ങനെ ഈ നമ്മുടെ സ്മൃതി ശ്രുതി സൂത്രപ്രസ്ഥാനങ്ങൾ പലതും അവിടെ ഈ ചൈനീസ് സ്റ്റുഡൻസ് ആണെങ്കിലും അവർക്കെല്ലാം അത് താല്പര്യമുണ്ട്, അത് ഞങ്ങൾ പഠിപ്പിക്കും. അപ്പം വർക്ക്ഷോപ്സ് ആയിട്ടായിരിക്കും ക്ലാസ്സുകളിൽ, അത് നിരന്തരം അത് ആവർത്തിച്ച് ആവർത്തിച്ച് അത് ഞങ്ങൾ പറയും. അപ്പം ശരീരം ഇങ്ങനെ മൂവ് ചെയ്യണം, കാലങ്ങ് അങ്ങനെ വെക്കണം, അങ്ങനെയൊക്കെ പറയുമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ആ ഉപാസകരുടെ മനസ്സ് ആ ഉള്ളിലോട്ട് തിരിയാൻ വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസും കൊടുക്കും. കാല് മാറ്റുമ്പോൾ അതെങ്ങനെ മാറിയില്ലെന്നും കൂടെ ചിന്തിക്കുക. അപ്പം ഇവൻച്വലി ആ ശരീരത്തിൻ്റെ പിന്നിൽ അനുനിമിഷം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ചൈതന്യത്തെക്കുറിച്ച് അവർ ബോധവാന്മാരാവും. അല്ലെങ്കിൽ വെറുതെ മൂവ് ചെയ്യും, അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ആ ഒരു കർത്തൃത്വ ആ ഒരു ഭോക്തൃ ആ ഒരു ഭാവം മാത്രം, ഞാൻ ചെയ്യുന്നു, ഞാൻ ഫീൽ ചെയ്യുന്നു,